ഫാൻസിയർ ഷെഫ് ഇന്ന് നോമ്പുതുറ ഫോമായിട്ട് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ബീഫ് ഉന്നക്കായയാണ്. അപ്പം എപ്പോഴും സ്വീറ്റ് ആയിട്ടുള്ള ഉന്നക്കായല്ലേ നമ്മളൊക്കെ കഴിച്ചിട്ടുള്ളത്. അപ്പം നമുക്ക് കുറച്ച് വെറൈറ്റി ആയിട്ട് കുറച്ച് സ്പൈസി ആയിട്ടുള്ള ബീഫ് ഉന്നക്കായ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ബീഫ് ഉന്നക്കായ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നന്നായി പഴുത്ത നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. അത് നമ്മളൊന്ന് കുക്കറിൽ വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമ്മളിനി ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ സെൻറ്ററിൽ കാണുന്ന ഈ ഒരു ബ്ലാക്ക് കളറിലുള്ള ഇതിൻ്റെ സീഡ്സ് അങ്ങ് മാറ്റിക്കൊടുക്കുകയാണ്. അപ്പം നമ്മൾ എടുത്തു വെച്ചേക്കുന്ന നമ്മുടെ നേന്ത്രപ്പഴം ഇതുപോലെ നന്നായിട്ട് സ്മാഷ് ചെയ്ത് ഈ ഒരു പരുവത്തിൽ ആക്കി വയ്ക്കാം. ഇതിപ്പോൾ നമ്മൾ നമ്മുടെ ബീഫ് ഉന്നക്കായ തയ്യാറാക്കാൻ വേണ്ടി എടുത്തു വെച്ചേക്കുന്ന ബീഫാണ്. അപ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബീഫ് ഉപ്പ്, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല പൗഡർ ഇതൊക്കെ ചേർത്ത് നമ്മൾ നന്നായിട്ട് കുക്കറിൽ വേവിച്ചെടുത്തതാണ്. അപ്പം കുക്കറിൽ വേവിച്ചെടുത്തതിന് ശേഷം അതിൻ്റെ വെള്ളം ഊറ്റിക്കളഞ്ഞ് നമ്മൾ മിക്സിയിൽ ഒന്ന് പൊടിച്ചെടുത്തതാണ് എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പം നമ്മുടെ ഉന്നക്കായയുടെ മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ബീഫ് മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ പാൻ ഒന്ന് ചൂടായപ്പോൾ നമ്മൾ അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട്, പാനിലൊഴിച്ച് ഓയിൽ ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന സവാള ചേർത്ത് കൊടുക്കുകയാണ്. ഒപ്പം തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന പച്ചമുളകാണ്. അപ്പോൾ പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ സവാളയിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചേക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് ബീഫ് മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്തതാണ്. വേവിച്ച ബീഫാണിത്, മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്തതാണ്. അപ്പോൾ നമ്മൾ ബീഫ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബീഫിനോടൊപ്പം തന്നെ നമ്മൾ ഒരു 2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒപ്പം തന്നെ നമ്മുടെ 1 ടീസ്പൂൺ ഗരം മസാല പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും നമ്മുടെ മല്ലിയില കട്ട് ചെയ്ത് വെച്ചതുകൊണ്ട് രണ്ടും കൂടി ചേർത്ത് കൊടുത്ത് ഒന്നുകൂടി ഇളക്കിയെടുക്കാം. നമ്മുടെ ബീഫ് ഉന്നക്കായയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചേക്കുന്ന ബീഫ് മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമുക്ക് ഈ ഉന്നക്കായയുടെ ബീഫ് ഉന്നക്കായയുടെ ഫില്ലിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം നമ്മളിനി ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ ഉന്നക്കായ, നമ്മുടെ ബീഫ് ഉന്നക്കായ ഓരോന്നായിട്ട് ഓരോ ബോൾസ് ആയിട്ട് എങ്ങനെ ഫില്ല് ചെയ്യുന്നു എന്ന് കാണാം. അതിനായിട്ട് ആദ്യം നമ്മൾ കയ്യിൽ ലേശം ഓയിലോ നെയ്യോ എന്തെങ്കിലും ഒന്ന് തടവി കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ ഓരോ ബോൾസ് ആയിട്ട് നമ്മുടെ കയ്യിൽ വെച്ചിട്ട് ഒന്ന് റെഡിയാക്കിയെടുക്കാം. ഇതുപോലെ കയ്യിൽ വെച്ചൊന്ന് പരത്തി ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചേക്കുന്ന നമ്മുടെ ബീഫ് മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിൻ്റെ എഡ്ജസൊക്കെ നന്നായിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. ശേഷം ദാ ഇതുപോലെ ഷേപ്പിൽ ആക്കിയെടുക്കാം. ഇപ്പോൾ ഷേപ്പൊക്കെ നമ്മുടെ ഇഷ്ടമാണ്, ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം. എങ്കിലും ഉന്നക്കായയുടെ ഒരു എന്താ പറയുക, ഒരു സ്ഥിരമുള്ളൊരു ശൈലി ഇത് തന്നെയാണ്. അപ്പം നമ്മൾ ഏതാണ്ട് ഈ ഒരു ഷേപ്പിൽ നമ്മുടെ ബീഫ് ഉന്നക്കായകൾ ഓരോന്നായിട്ടും റെഡിയാക്കിയെടുക്കാം. അല്ലെങ്കിൽ തന്നെ ഈ ബീഫും പഴംപൊരിയും ഒരു അസാധ്യ കോമ്പിനേഷനാണ്, അല്ലേ? നമ്മളെപ്പോഴും എല്ലാവർക്കും ഒരുവിധം പെട്ട മലയാളികൾക്കെല്ലാം വളരെ ഇഷ്ടമുള്ള രണ്ട് ഐറ്റമാണ് ബീഫും പഴംപൊരിയും. അപ്പം എന്തായാലും അതുപോലെ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി കൂടി ആയിരിക്കും നമ്മുടെ ഒരു ബീഫ് ഉണ്ണക്കായ എന്ന് കൂടി നമുക്ക് പ്രതീക്ഷിക്കാം. ഈ നോമ്പുതുറ സമയത്ത് എല്ലാവരും ഭയങ്കരമായിട്ട് ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മൾ ഇഫ്താർ തുറക്കുക അല്ലെങ്കിൽ നോമ്പ് തുറക്കുക എന്ത് സ്പെഷ്യലായിട്ട് പ്രിപ്പയർ ചെയ്യാന്നുള്ളത്, അല്ലേ? ഇപ്പം എല്ലാവരും ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ്. ഓരോ ദിവസം ഡിഫറെൻ്റ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കണം, രുചികരമായിരിക്കണം എന്നാൽ ഈസി ആയിട്ട് ചെയ്യുകയും വേണം.
അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിഫറെൻ്റ് ഐറ്റം ആയിരിക്കും നമ്മുടെ ഒരു ബീഫ് ഉണക്കായ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ബീഫ് ഇഷ്ടമില്ലാത്തവർക്കാണെങ്കിൽ ചിക്കനിൽ ചെയ്യാം അല്ലെങ്കിൽ മട്ടനിൽ ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം പോലെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന വിഭവമാണിത്. അപ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചേക്കുന്ന ബീഫ് ഉണക്കായ ബോൾസ് ആണിത്. നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് നമ്മുടെ പാൻ ചൂടാക്കി ഓയിൽ ഒഴിച്ച് ഓയിൽ ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്കിത് ഓരോന്നായിട്ട് എടുത്ത് ഫ്രൈ ആക്കിയെടുക്കാം. നമ്മുടെ ഉണക്കായ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഒരു ഗോൾഡൻ കളർ എത്തുന്നത് വരെയാണ് അതിൻ്റെ ഒരു കുക്കിംഗ് ടൈം എന്ന് പറയുന്നത്. ഏതാണ്ട് ഒരു 3 മുതൽ 4 മിനിറ്റ് വരെ നമുക്ക് ഫ്രൈ ആക്കിയെടുക്കാം. ഞാനിപ്പോൾ പാൻ ഫ്രൈ ആണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിറയെ ഓയിൽ ഒഴിച്ചിട്ട് ഫ്രൈ നമുക്ക് ഇതിൽ മുക്കി പൊരിച്ചെടുക്കുകയും ചെയ്യാം. അപ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചേക്കുന്ന ഓരോ ബോൾസും ഇതുപോലെ ഫ്രൈ ആക്കി എടുത്ത് മാറ്റി വയ്ക്കാം. പുതിയ പുതിയ സ്നാക്സ് നമ്മൾ നോമ്പുതുറക്കി ട്രൈ ചെയ്താലും നമുക്ക് ചില പ്രത്യേക ഇഷ്ടങ്ങൾ കാണുമല്ലേ. നമ്മുടെ ഒരു നൊസ്റ്റാൾജിയയിലൊക്കെ കൊണ്ടുപോകുന്ന ഒരു പ്രത്യേക ഇഷ്ടങ്ങൾ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് വേണ്ടിയിട്ട് കൂടിയാണ് നമ്മൾ ഇന്ന് ഇങ്ങനൊരു വിഭവം ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഉറപ്പായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും ബീഫ് ഇഷ്ടപ്പെടുന്നവർക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷ് കൂടിയായിരിക്കും നമ്മുടെ ഒരു ബീഫ് ഉണക്കായ എന്ന് പറയുന്നത്. താങ്ക് യു സോ മച്ച്.